വിചാരണ കുറ്റവാളിയാണെന്ന് തെളിഞ്ഞാൽ കോടതിക്ക് വിധി ശിക്ഷിക്കാതിരിക്കാൻ തരമില്ല. അപ്പോൾ അങ്ങനെ ശിക്ഷയ്ക്ക് അർഹനാണെന്ന് കോടതിക്ക് ബോധ്യം വന്നതുകൊണ്ട് ന്യായമായ ശിക്ഷ കോടതി കൊടുത്തു എന്നുള്ളതിൽ എനിക്ക് സംതൃപ്തിയുണ്ട്. കാരണം എൻ്റെ ഞാൻ ചെയ്ത ജോലി അത് ശുഭപര്യവസായിയായിട്ട് തീർന്നതിൽ. സാറിൻ്റെ കണ്ടെത്തൽ ഒരിക്കൽ കൂടി അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അത് സാറിന് വലിയ അഭിമാനം നൽകുന്ന ഒരു നിമിഷം കൂടിയാണ്. എൻ്റെ ജോലി കൃത്യമായി ഞാൻ ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോഴത്തെ ഈ വിധി. അത് കാരണം എനിക്കതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കുറ്റം തെളിയുമ്പോൾ കോടതി ശിക്ഷിക്കാതിരിക്കാൻ നിർവാഹമില്ല. കോടതി അതുകൊണ്ട് ശിക്ഷ അനുയോജ്യമായ ശിക്ഷ, കോടതിക്ക് തോന്നുന്ന അനുയോജ്യമായ ശിക്ഷ കൊടുത്തു. അതിൽ എനിക്ക് അത് അങ്ങനെ പര്യവസാനിച്ചതിൽ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഒരാളെ വിചാരണയുടെ ഇടയ്ക്ക് ഒഴിവാക്കപ്പെട്ടിരുന്നു. ഒഴിവാക്കപ്പെട്ടിരുന്നു. അത് ആ ഒഴിവാക്കപ്പെട്ട പ്രതിക്ക് എതിരായിട്ടുള്ള വിചാരണ തുടങ്ങും. അതിനുള്ള ഹൈക്കോടതി ഓർഡറിന് ചലഞ്ച് ചെയ്തിട്ട് നമ്മൾ റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതി ഫയൽ ചെയ്തിട്ടുണ്ട്. CBI ഞാനിപ്പോൾ CBIയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനല്ല ഫയൽ ചെയ്തത്, CBI ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനും അനുയോജ്യമായ ഒരു വിധി തന്നെ ഉണ്ടാകും. പൂത്രക്കയിൽ ജോസ് പൂത്രക്കയിൽ എന്ന ആ പ്രതി അച്ഛനെയും വിചാരണ നടത്തും. അദ്ദേഹത്തിന് തെളിയും. ആ വിചാരണ കോടതിയിൽ അദ്ദേഹം ചെയ്ത കുറ്റം തെളിയുമെന്നുള്ളതാണ് എൻ്റെ ബോധ്യം. അത് കാരണം കുറ്റം ചെയ്ത ആളിന് ന്യായമായ ശിക്ഷ കിട്ടാനും അതിനുള്ള സാമാന്യ നീതി അത് ഈ കേസിൽ ഈ ശിക്ഷ വിചാരണ നേരിടാത്ത ആ വൈദികനും ഇതേ ശിക്ഷ തന്നെ കിട്ടുമെന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം. പ്രതികൾക്ക് മുന്നിൽ നിയമ നടപടികൾ ഇനിയും ബാക്കിയുണ്ട്, സാധ്യതകൾ ബാക്കിയുണ്ട്, അവർക്ക് അപ്പീൽ പോകാം, അങ്ങനെയൊക്കെയുള്ള ഉണ്ടല്ലോ ഉണ്ടല്ലോ അന്തിമ തീർപ്പിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. കാരണം വിചാരണ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നത്, CBI സ്പെഷ്യൽ ജഡ്ജ്. അദ്ദേഹത്തിൻ്റെ വിചാരണ കണ്ടെത്തലും അതിൻ്റെ ശിക്ഷാവിധിയും ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കും, സാധാരണ ഉണ്ടാവുന്നതാണ്. ഈ കേസിലും അങ്ങനെ തന്നെ സംഭവിക്കും. അവർ സന്തോഷത്തോടു കൂടി അതിന് കീഴടങ്ങി എലി പോവല്ല, അവർ അപ്പീൽ തീർച്ചയായിട്ടും കൊടുക്കും. പക്ഷേ എങ്കിലും ഈ കേസിൻ്റെ തെളിവ് ആകെ തുകയിൽ നമ്മൾ കാണുമ്പോൾ അത് അപ്പീൽ പോയാലും ഈ കേസിന് പ്രതികൾക്ക് കിട്ടിയ ശിക്ഷ സ്ഥിരപ്പെടുത്തും എന്നുള്ളതാണ് എൻ്റെ ഉത്തമ വിശ്വാസം. അതെ, അത് ബലമായ ശക്തമായ സാഹചര്യ തെളിവുകൾ, നേരിട്ടുള്ള തെളിവുകൾ ഈ കേസിലില്ലല്ലോ, ശക്തമായ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഉള്ളതിനാൽ അപ്പീലിലും ഈ കേസ് വിചാരണ കോടതിയുടെ കണ്ടെത്തലും ശിക്ഷാവിധിയും അസ്ഥിരപ്പെടുത്തുമെന്നില്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ്. ഇല്ല, അങ്ങനില്ല. കോടതിക്ക് ന്യായമെന്ന് തോന്നുന്ന ഒരു ശിക്ഷ വിധിച്ചത് അത് കുറഞ്ഞു പോയെന്ന് എനിക്ക് വിചാരമില്ല. കോടതിക്ക് ന്യായമായി തോന്നുന്നത് ചെയ്തു. നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ശിക്ഷ കിട്ടണമെന്നും നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ശിക്ഷ ഞാൻ ചെയ്ത ജോലി പൂർണ്ണതയിലെത്തി ഈ ശിക്ഷാവിധി അച്ഛന് വിധി സനൽകുമാർ എന്ന ന്യായാധിപൻ.